ഹലോ എവ്രിവൺ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വുമൻസ് വർക്ക് ബൈ ജൂലിയ അൽവാറസ് ഈ ഒരു പോയമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. ഈ ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് ആൻസറിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോയറ്റിൻ്റെ അമ്മ ചോദിക്കുകയാണ്, പോയറ്റിൻ്റെ അമ്മ ടോയ്ലറ്റിൻ്റെ ടൈല് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പോയറ്റിൻ്റെ അമ്മ ചോദിക്കുകയാണ്, ആരാണ് പറഞ്ഞത് സ്ത്രീകൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾ പലതരത്തിലുള്ള വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു ഹൈ ആർട്ടല്ല എന്നുള്ളത് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോയറ്റിൻ്റെ അമ്മയാണ് ഇവിടെ എല്ലാം പറയുന്നത്. അപ്പോൾ പോയറ്റിൻ്റെ അമ്മ പറയുകയാണ്, മുകളിലത്തെ സ്റ്റെപ്പ് തുടച്ചിട്ട് വേണം ഇനി താഴെയുള്ള സ്റ്റെപ്പ് തുടച്ചെടുക്കാൻ, അതുപോലെ ഒത്തിരി പണി കിടപ്പുണ്ട്. ഈ പോയറ്റിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര വൃത്തിയുടെ ആളാണ്, അതുകൊണ്ട് തന്നെ അമ്മയുടെ പണി ഒട്ടും എന്നും കഴിയുമൊന്നുമില്ല. എത്ര ചെയ്താലും അമ്മയ്ക്ക് സംതൃപ്തിയൊന്നും വരില്ല, വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പോയറ്റിനാണെങ്കിൽ പോയറ്റിൻ്റെ കൂട്ടുകാരൊക്കെ വീടിൻ്റെ പുറത്ത് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണോ, എൻ്റെ ഒരു വിധി എന്തൊരു കഷ്ടമാണ്, ഈ വീട് മുഴുവൻ ക്ലീൻ ആക്കിയാലും അമ്മയ്ക്ക് മതിയാവില്ല. അതുപോലെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്, ആ ഒരു സമയത്താണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ചൂട് കാലത്താണെങ്കിൽ അമ്മയ്ക്ക് സമാധാനമാവാൻ വേണ്ടിയിട്ട്, അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ, അമ്മയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പോയറ്റ് നിലമൊക്കെ ഇരുന്ന് തുടച്ചുകൊണ്ടിരിക്കുക. അതും അമ്മയ്ക്ക് മതിയാവുന്ന വരെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അതുപോലെ അമ്മയുടെ ഒരു സന്തോഷം അതിലാണ്, അമ്മയ്ക്ക് അത്രയും വൃത്തിയാവണം. ഇപ്പോൾ പോയറ്റാണെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കും, നിലമൊക്കെ ചെയ്ത് കൊടുക്കും, തുടച്ചൊക്കെ കൊടുക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. നമ്മുടെ മെയിനായിട്ട് പറയുന്നത് അമ്മയ്ക്ക് ഭയങ്കര വൃത്തിയാണ്. അപ്പോൾ അമ്മ ആ വീട്ടിലെ എല്ലാ പണികളും അമ്മ ചെയ്യും, പോയറ്റ് ഹെൽപ്പ് ചെയ്യും, പക്ഷേ അമ്മയ്ക്ക് എത്ര വൃത്തിയാക്കിയാലും മതിയാവില്ല. അതുപോലെ തന്നെ അമ്മ ചോദിക്കുകയാണ്, ആരാണ് പറഞ്ഞത് സ്ത്രീകൾ ചെയ്യുന്ന ജോലി എന്താ പറയുക ഒരു നല്ല ഹൈ ആർട്ടല്ലെന്ന് ആരാണ് പറഞ്ഞതെന്നാണ് ഇവിടെ ഈ ഒരു രണ്ട് സ്റ്റാൻസയിലായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പോയറ്റ് കരീബിയൻ അമേരിക്കൻ ആ ഒരു സ്ഥലത്താണ് ജനിച്ചത്. സോ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു പോയ എഴുതിയിട്ടുള്ളത്. ഇനി ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോയറ്റിനെ അമ്മ കണ്ടേക്കുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ തടങ്കലിൽ ജീവിക്കുന്ന ഒരാളായിട്ടാണ്. അതായത് അമ്മ ആ വീടെന്ന് പറയുന്നത് അമ്മയുടെ ഒരു ജയിലാണ്, അതിനകത്തുള്ള തടവുപുള്ളിയാണ് നമ്മുടെ പോയറ്റെന്ന് പറയുന്നത്. അമ്മയ്ക്ക് എല്ലാ പണികളും ചെയ്തു കൊടുക്കണം, അമ്മയുടെ ഒരു വേലക്കാരി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ കട്ട്ലറീസൊക്കെ ഇല്ല, ഈ ഫോർക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അതൊക്കെ തുടച്ച് വെക്കണം, വീട്ടിലെല്ലാ പണികളും ചെയ്യണം. അതുപോലെ തന്നെ അമ്മയ്ക്ക് ആർട്ട് വർക്കൊക്കെ ഉണ്ട്, ഈ ബേക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ കട്ടൊക്കെ ചെയ്ത് കൊടുക്കണം, അത് തുടയ്ക്കണം, അങ്ങനെ ഒത്തിരി പണിയുണ്ട്. അമ്മ ചെയ്യുന്ന ആർട്ട് വർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലിയ വർക്കുകളൊക്കെയാണെന്നാണ് നമ്മുടെ പോയറ്റ് ഇവിടെ പറയുന്നത്. ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് അമ്മയുടെ വീട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അതായത് അമ്മയ്ക്ക് അമ്മയുടെ ഹൃദയം വൃത്തി ആയി സൂക്ഷിക്കുന്നതിനേക്കാളും ഇരട്ടിയായിട്ട് അമ്മയുടെ വീട് വൃത്തിയായിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ അമ്മ എന്തു ചെയ്യും, നമ്മുടെ പോയറ്റിനെ എപ്പോഴും സോപ്പിടും, അതേപോലെ ഉപദേശിക്കും, അതേപോലെ എപ്പോഴും നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ പറ്റി പുകഴ്ത്തിയൊക്കെ പറയും പണിയെടുപ്പിക്കാനായിട്ട്. എന്നാലല്ലേ അവൾ നന്നായിട്ട് പണിയെടുക്കുകയുള്ളൂ, അതിനുവേണ്ടി അമ്മ ഈ തച്ചം വരെയും പോകും. അമ്മ അതിനുവേണ്ടി എല്ലാ കാര്യം, വീട് വൃത്തിയാവാൻ വേണ്ടി അമ്മ എല്ലാ പണിയും ചെയ്യും. അതുപോലെ തന്നെ അമ്മയുടെ ലൈഫിലെ ഒരു സൂപ്പർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് താനാണെന്ന് നമ്മുടെ പോയറ്റ് തന്നെ പറയുകയാണ്. അതായത് നല്ലൊരു അമ്മയുടെ കണ്ണിൽ ഏറ്റവും നല്ല നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അമ്മ ഇതുവരെ നേടിയെടുത്തതിൽ ഏറ്റവും നല്ല ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അമ്മയുടെ മകളായിട്ടുള്ള നമ്മുടെ പോയറ്റാണ്, നമ്മുടെ പോയറ്റ് തന്നെ പറയുകയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ചാൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോയറ്റ് പറയുകയാണ് അവൾക്ക് അമ്മയെ സഹായിക്കാൻ ഇഷ്ടമാണ്, അമ്മയുടെ ആർട്ട് വർക്കിൽ അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. അത് അമ്മ ചെയ്യുന്ന വർക്കിനോട് ബഹുമാനം എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ അമ്മ ചെയ്യുന്ന അതേ ജോലി ചെയ്യാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് അതിനോട് അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എന്താണ്, കവിത എഴുതാനാണ്. അതായത് എന്നിട്ട് പറയുകയാണ് ഈ കവിത ഒരു പേപ്പറിനകത്ത് എഴുതുന്നതിനുള്ള ഒരു എഫേർട്ട് എടുക്കണമല്ലോ, ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഒരു വീട്ടിനകത്ത് അമ്മ ചെയ്യുന്ന ആർട്ട് വർക്കിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു പോയം എഴുതുന്നതിനെടുക്കുന്ന ഒരു എഫേർട്ട്, ഒരു കവി എടുക്കുന്ന എഫേർട്ട്, ആ ഒരു നമ്മുടെയൊക്കെ അമ്മമാർ വീട്ടിലെ ജോലികൾ ചെയ്യാനായിട്ട് അതിന് ആ ഒരു ഈക്വൽ എഫേർട്ടാണ് അവർ, അത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്, ആ ഒരു അത്രയും എഫേർട്ട് അവരവിടെ എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു പോയ എഴുതുന്നതിന് ഈക്വൽ ആണ് വീട്ടിലെ ജോലികൾ, ആർട്ട് ഓഫ് ഹൗസ് എന്ന് പറയുന്നത് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് കവി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോയ അവസാനിപ്പിക്കുന്ന അതും പറഞ്ഞുകൊണ്ടായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ എല്ലാ പണികളും ചെയ്യും അല്ലേ, അവരാഗ്രഹിക്കുന്നത് പൈസയൊന്നുമല്ല, പകരം അവരാരും താഴ്ത്തി കാണാണ്ട് എന്നാൽ അവർ ചെയ്യുന്ന ജോലിക്ക് ചെറുതായിട്ട് നമ്മളൊരു അപ്രിസിയേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി സന്തോഷമാകും. അതൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നതെന്നാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. വുമൺ ചെയ്യുന്ന ജോലികളൊന്നും, ഇപ്പോൾ ആർട്ട് വർക്കാണെങ്കിലും വീട്ടിലെ ജോലികളെന്ന് പറയുന്ന തന്നെയാണ് ഇവിടെ ആർട്ടെന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. അതാണെങ്കിലും എന്തൊക്കെ ജോലിയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ അതിൻ്റേതായ എഫേർട്ടുണ്ട്, അതിൻ്റേതായ വാല്യൂ ഉണ്ട് എന്നൊക്കെയാണ്. ഓക്കെ.
ഇത്രയാണ് ഈ ഒരു പോയത്തിലുള്ളത്. അപ്പോൾ താങ്ക് യു.